നമസ്കാരം, ക്രൈം ഓൺലൈനിലേക്ക് സ്വാഗതം. ഒടുവിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കുടുങ്ങി. കെ സുരേന്ദ്രനെതിരെ കേസെടുക്കാൻ കോടതി ഉത്തരവ്. സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് പിൻവാങ്ങാൻ കോഴ നൽകിയെന്ന ആരോപണത്തിലാണ് കെ സുരേന്ദ്രനെതിരെ കേസെടുക്കാൻ അനുമതി നൽകിയത്. കാസർഗോഡ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് നടപടി. കെ സുരേന്ദ്രന് പുറമെ രണ്ട് പ്രാദേശിക നേതാക്കൾക്കെതിരെയും കേസെടുക്കാനാണ് കോടതി അനുമതി നൽകിയത്. മഞ്ചേശ്വരത്തെ ഇടത് സ്ഥാനാർത്ഥി വി വി രമേശന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കോടതി നടപടി. സ്ഥാനാർത്ഥിയെ തട്ടിക്കൊണ്ടുപോയി, തടങ്കലിൽ വെച്ചു, പണം നൽകി, സ്വാധീനിച്ചു തുടങ്ങിയ വിവിധ വകുപ്പുകൾ പ്രകാരമായിരിക്കും കേസെടുക്കുക. ഐ പി സി സെക്ഷൻ 171B വകുപ്പ് പ്രകാരം കേസെടുക്കാമെന്ന് കോടതി അറിയിച്ചതായി വി വി രമേശന്റെ അഭിഭാഷകൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. സുരേന്ദ്രനെതിരെയാണ് പ്രധാനമായും പരാതി നൽകിയത്. മറ്റ് ആരെല്ലാമാണ് പണം നൽകിയത് എന്ന കാര്യം സുന്ദരയ്ക്കാണ് വെളിപ്പെടുത്താൻ സാധിക്കുകയെന്നും അഭിഭാഷകൻ വ്യക്തമാക്കി. മഞ്ചേശ്വരത്ത് കെ സുന്ദരയുടെ നാമനിർദ്ദേശക പത്രിക പിൻവലിക്കാൻ ബി ജെ പി നേതൃത്വം 2.5 ലക്ഷം രൂപ കോഴ നൽകിയെന്ന പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്യാൻ പോലീസ് നൽകിയ അപേക്ഷ നിയമ തടസ്സമുള്ളതിനാൽ കോടതി തിരികെ നൽകിയിരുന്നു. കോഴ നൽകിയെന്ന സുന്ദരിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കെ സുരേന്ദ്രൻ ഉൾപ്പെടെ ഉള്ളവർക്ക് എതിരെ ക്രിമിനൽ കുറ്റം ചുമത്തുന്നതിൽ നിയമോപദേശം തേടാനും പോലീസ് തീരുമാനിച്ചിരുന്നു. ഇതേ തുടർന്നാണ് കോഴ നൽകിയെന്ന പരാതിയിൽ അഴിമതി തടയൽ നിയമപ്രകാരം കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് എതിർ സ്ഥാനാർത്ഥിയായ വി വി രമേശൻ കോടതിയെ സമീപിച്ചത്. മഞ്ചേശ്വരത്ത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ അപർണായി പത്രിക നൽകിയ കെ സുന്ദരയ്ക്ക് പിന്മാറാൻ 2.5 ലക്ഷം കിട്ടിയെന്ന വെളിപ്പെടുത്തൽ കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത്. 15 ലക്ഷം രൂപയാണ് ചോദിച്ചതെന്നും 2.5 ലക്ഷം രൂപയും ഒരു സ്മാർട്ട് ഫോണും നൽകിയെന്നുമാണ് സുന്ദര വെളിപ്പെടുത്തിയത്. ജയിച്ചു കഴിഞ്ഞാൽ ബാക്കി നോക്കാമെന്ന് സുരേന്ദ്രൻ ഉറപ്പു നൽകിയതായും സുന്ദര വെളിപ്പെടുത്തിയിരുന്നു. പ്രാദേശിക ബി ജെ പി നേതാക്കളാണ് വീട്ടിൽ പണം എത്തിച്ചതെന്നും കെ സുരേന്ദ്രൻ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നുവെന്നും സുന്ദര പറഞ്ഞിരുന്നു. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഞ്ചേശ്വരത്തെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്നു കെ സുന്ദര. അന്ന് 467 വോട്ടുകളാണ് സുന്ദരയ്ക്ക് ലഭിച്ചത്. ആ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായ കെ സുരേന്ദ്രൻ 89 വോട്ടുകളുടെ വ്യത്യാസത്തിനായിരുന്നു രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടത്. അതേസമയം കുഴൽപ്പണ ഇടപാടുമായി ബന്ധമില്ലെന്ന് സംസ്ഥാന നേതൃത്വം ആവർത്തിക്കുന്നതിനിടെ ഫണ്ട് വിനിയോഗം സംബന്ധിച്ച് അന്വേഷിക്കാൻ ബി ജെ പി കേന്ദ്ര നേതൃത്വം സമിതിയെ ചുമതലപ്പെടുത്തി. മെട്രോമാൻ ഇ ശ്രീധരൻ, മുൻ ഡി ജി പി ജേക്കബ് തോമസ്, മുൻ ഐ എ എസ് ഉദ്യോഗസ്ഥനായ സി വി ആനന്ദബോസ് എന്നിവരടങ്ങിയ സമിതിയെയാണ് കേന്ദ്ര നേതൃത്വം ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. പാർട്ടി അംഗങ്ങളാണെങ്കിലും സംഘടനാ ഭാരവാഹികൾ അല്ലാത്തവരെയാണ് അന്വേഷണ ചുമതല ഏൽപ്പിച്ചത് എന്നതും ശ്രദ്ധേയമാണ്. അന്വേഷണത്തിൽ സമ്മർദ്ദമോ ഇടപെടലുകളോ ഉണ്ടാകാതിരിക്കാനാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ ശ്രമം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം സംസ്ഥാന നേതൃത്വത്തിനെതിരെ നിരവധി പരാതികൾ കേന്ദ്രത്തിന് ലഭിച്ചിരുന്നു. അടുത്ത എപ്പിസോഡിൽ കാണാം. നമസ്കാരം.